கஸ்தூரி மான்மிழி மலர் சரமெய்து கல்ஹார புஷ்பங்கள் பூமழை பெய்து. பூமழையல்ல, பூமழையல்ல, പക്ഷേ പൂവുകൊണ്ട് ഉണ്ടാക്കുന്ന മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു വിഭവം, ഒരു വിഭവം. അതായത് ഒരു വട. വെറും വടയല്ല അത്, പരിപ്പ് വട. പരിപ്പ് വട. എല്ലാവർക്കും നമസ്കാരം. ശ്രീമാൻ ശ്രീമതി ഫാമിലി വ്ളോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങള് ഇന്നിവിടെ ഉണ്ടാക്കിയത് ഒരു സ്പെഷ്യൽ വടയാണ് കേട്ടോ, ഒരു വെറൈറ്റി വട. അതായത് വാഴപ്പൂവ് കൊണ്ട് പരിപ്പും ഒക്കെ ചേർത്തുണ്ടാക്കിയ ഈ വട ഒരു ഡാർക്ക് ബ്രൗൺ കളറിലായിരിക്കും. കറുമുറയെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ കറുമുറയുണ്ട്. നല്ല സോഫ്റ്റുമാണ്, സോഫ്റ്റുമാണ്. ഒരു കഷ്ണം കഴിക്കും ശ്രീമതി. സൂപ്പറാണിത്. അപ്പൊ നമുക്ക് ഈ വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കടലപ്പരിപ്പ് കുതിർക്കാനിടാം. ഞങ്ങളിവിടെ ഒരു 1.5 ഗ്ലാസ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു 2-3 മണിക്കൂർ കുതിർന്നാൽ മതിയാകും. ഇനി നമുക്ക് ബാക്കി ചേരുവകൾ എന്താണെന്ന് നോക്കാം. ഇഞ്ചി 1 വലിയ കഷ്ണം, പച്ചമുളക് 2 എണ്ണം, വറ്റൽമുളക് 3 എണ്ണം, വെളുത്തുള്ളി 10 അല്ലി, കറിവേപ്പില, ജീരകം 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, സവാള 3 എണ്ണം, പിന്നെ നമ്മുടെ പ്രധാന ചേരുവയായ വാഴപ്പൂവ്. നമ്മൾ എടുത്ത പരിപ്പിന് ആനുപാതികമായിട്ട് നമ്മളൊരു 4 സെറ്റ് അല്ലെങ്കിൽ 4 അടുക്ക് വാഴപ്പൂവ് എടുത്താൽ മതിയാകും. ഈ വാഴപ്പൂവിൻ്റെ ഉള്ളിൽ ഒരു ഹാർഡായ ഒരു കറുത്തൊരു ഭാഗമുണ്ട്, അതെടുത്ത് നമ്മൾ മാറ്റണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു 2 പ്രാവശ്യം നമ്മളിത് കഴുകുന്നത് നല്ലതായിരിക്കും. ഇപ്പം നമ്മുടെ കടലപ്പരിപ്പും നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടി ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയ പരിപ്പ് നമുക്കൊരു സ്ട്രെയിനറിൽ വെച്ച് ആ വെള്ളം തോരാനായിട്ട് വെക്കാം. ആ സമയത്ത് നമുക്ക് വാഴപ്പൂവ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ അറ്റത്തുള്ള ആ ഒരു വെളുത്ത ഭാഗം നമ്മൾ എടുക്കേണ്ടതില്ല. സവാളയും നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില ഇതും കൂടി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലോട്ട് ചേർക്കാം. ഇതിനു മുമ്പ് നമ്മൾ നമ്മുടെ വീഡിയോസിൽ പരിപ്പുവട ഉണ്ടാക്കി നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 1, 2, 3 ചേരുവകൾ, പ്രധാനമായിട്ട് ഈ വാഴപ്പൂവ്, പിന്നെ നമ്മൾ ജീരകം, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ വ്യത്യസ്തത. അപ്പോൾ ഇതിനെ പക്ഷേ ഈ ചേരുവകൾ ഇത്രയാണെങ്കിലും ഇതിൻ്റെ ചെയ്തു വരുമ്പോഴുള്ള സ്വാദിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത് ശരിക്കും പറഞ്ഞൊരു തമിഴ് സ്റ്റൈലാണെന്ന് പറയാം. ഞാൻ പാലക്കാട് താരേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു ട്യൂഷൻ സെൻ്ററിൽ നമ്മളുടെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ സമയത്ത് അവിടെ പഠിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ശശിമാഷ് എന്നാ പറയുക, പുള്ളി റെയിൽവേ കോളനിയിലുള്ള ആളാണ്. അപ്പോൾ അവിടെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് അവിടെ അടുത്തുള്ള കൽപ്പാത്തി ഗ്രാമം, ഈ കൽപ്പാത്തി അവിടെ ഗ്രാമങ്ങളാണല്ലോ, ഈ പാലക്കാട് കൂടുതലും ഇങ്ങനെയുള്ള ഗ്രാമങ്ങളാണ്. കൽപ്പാത്തി ഗ്രാമം, താരേക്കാട് ഗ്രാമം, പിന്നെ ഇങ്ങനെ കുറേ ഗ്രാമം, ഇപ്പോൾ എനിക്ക് അത്ര എല്ലാം ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഈ ഊണ് കഴിക്കാൻ പോകുന്ന സമയത്ത് ഈ കൽപ്പാത്തിയിലെ ഒരു ചെറിയൊരു ഹോട്ടലാണ്, ആ ഹോട്ടലിൽ നമ്മൾ ഉച്ചയ്ക്ക് അങ്ങനെ അന്നത്തെ ഒരു ശീലമാണ് അവിടെ, ആ മാഷും അങ്ങനെയായിരുന്നു. ഞങ്ങൾ ഊണ് കഴിക്കുന്ന സമയത്ത് ഈ പരിപ്പുവട ഉണ്ട് അവിടെ, ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ഉണ്ടാവും അത്. ആ പരിപ്പുവടയും മേടിച്ച് കഴിക്കുന്ന ഒരു രസം. ഇപ്പോൾ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു, പിന്നെ ഇതിനകത്ത് നമ്മൾ കുറച്ച് ജീരകവും കൂടെ ഇട്ടിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഈ കടലപ്പരിപ്പ് കുറച്ചെടുത്തിട്ട് നമ്മളുടെ ഈ മിക്സിനകത്ത് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള കടലപ്പരിപ്പ് നമ്മൾ അരച്ചെടുക്കുക. അതിനെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കടല ഈ പരിപ്പ്
നമ്മുടെ പരിപ്പോട കഴിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടിക്കാൻ കിട്ടണം. കംപ്ലീറ്റ് അരഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടില്ല. അപ്പോൾ കുറച്ച് കടിക്കാൻ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുറച്ച് കള്ളപ്പരിപ്പ് എടുത്തിട്ട് മാറ്റി വയ്ക്കുന്നത്. ഈ പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ, അതായത് ഒരല്പം തരിതരിയായിട്ട് വേണം ഇത് നമ്മൾ അരയ്ക്കാൻ. ഇത് നൈസായി പോവരുത്. കടലപ്പരിപ്പ് അരച്ചത് നമുക്ക് നമ്മുടെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ രണ്ടു വട്ടമായിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. നമ്മുടെ പ്രോസസ്സിൽ ഒരു ചെറിയ ടെക്നിക്കാലിറ്റി ഉണ്ട്. നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന മാവിൽ ആദ്യം തന്നെ കൊണ്ടുപോയി ഉപ്പുപൊടി ഇടാൻ പാടില്ല. ഉപ്പുപൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു വെള്ളമായിട്ട് മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിക്കുന്നു. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അത് ചൂടായി കഴിയുമ്പോഴാണ് നമ്മൾ ഈ മാവിൽ നമ്മൾ ഉപ്പിട്ടിട്ട് അത് നല്ലോണം കുഴച്ച് നമ്മൾ വറക്കുന്ന നമ്മൾ പരിപ്പ് പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് ആ രൂപത്തിലാക്കി എടുക്കുന്നത്. ഇപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഈ വടകൾ വറുത്തെടുക്കാം. ഇത് പരിപ്പോടെ ആക്കിയെടുക്കുന്ന ഒരു രസമാണ്. അതായത് ഇവിടെ നമ്മൾ കുട്ടി പരിപ്പോടെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഓരോ സ്ഥലകാല ഭേദമനുസരിച്ച് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് വടയുടെ വലിപ്പവും കൂടിയും കുറഞ്ഞും ഒക്കെ ഉണ്ടാവും. ഇവിടെ നമ്മൾ ഇത് ചെറിയ അതിങ്ങനെ പരത്തിയിട്ട് നമ്മൾ മാവ് കയ്യിൽ പറ്റി പിടിക്കുകയൊന്നും ഇല്ല കേട്ടോ. അതിന് പ്രത്യേകിച്ച് നമ്മൾ എണ്ണ കയ്യിൽ തേക്കുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കടായിയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഈ വടകൾ എണ്ണം എത്രയാണ് ഒരേ സമയത്ത് വറുത്തെടുക്കുന്നത്. ഇവിടെ നമുക്കിപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു അഞ്ചാറെണ്ണം ഒക്കെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു കളർ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് മറിച്ചിടാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ആ കളറൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. സാധാരണ പരിപ്പുവടയുടെ കളറിൽ നിന്ന് അല്പം ഡാർക്കായിരിക്കും ഈ ഇതിൻ്റെ കളറ്. കാരണം നമ്മൾ ഈ വാഴ പൂവ് ഒക്കെ ഇതിനകത്ത് ചേർത്തിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇതേപോലെ നമുക്ക് എല്ലാം വറുത്തെടുക്കാം. ഈ പരിപ്പുവട എന്ന് പറയുന്നത് ഒരു പഴയകാല വിഭവമാണ്. ഒരു നാലുമണി പലഹാരമാണ്. പണ്ടത്തെ ചായക്കടകളിലൊക്കെ ആളുകളൊക്കെ ഒരു 3 മണി 4 മണി ടൈമിലൊക്കെ ഇങ്ങനെ വന്ന് ചായ കുടിക്കുന്ന സമയത്ത് ഒരു പരിപ്പുവടയൊക്കെ മേടിച്ച് കഴിക്കുന്ന ഒരു ശീലങ്ങൾ അന്ന് കാലം മുതലേ ഉള്ളതാണ്. ഇതൊരു പുതുമയൊന്നുമില്ല. പക്ഷേ ഇതിനകത്തുള്ള ഒരു ഒറ്റ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഞങ്ങൾ വരുത്തിയിട്ടുള്ളത് ഈ വാഴപ്പൂവ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വാഴപ്പൂവ് ചേർത്തത് വഴി ഈ പരിപ്പോട് കഴിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അനുഭവം കിട്ടുന്നു. അതുപോലെ അതിൻ്റെ ആ രുചിയിലും ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ അടിപൊളിയാണ്. അങ്ങനെ എല്ലാ പരിപ്പോടയും വറുത്ത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ ഉണ്ടാക്കിയ ഈ പരിപ്പുവട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇതേപോലെ വാഴപ്പൂവ് കൊണ്ട് ഈ പരിപ്പുവട ഉണ്ടാക്കി നോക്കണം. ഒരു വെറൈറ്റി വടയാണ്, നല്ല സ്വാദാണ്. നിങ്ങൾ സ്വയം അത് അനുഭവിക്കുക. നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി നന്നായിട്ടില്ലെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോയ്ക്ക് ധാരാളം ലൈക്ക് തരിക, കമൻറ്റ് തരിക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വിഭവവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം.